ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പിയായ കുൽക്കുലുമായിട്ടാണ്. ഇതൊരു ഗോവൻ ക്രിസ്മസ് ട്രഡീഷണൽ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ കൊച്ചു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. അതിനാദ്യമായി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി 1 മുട്ട കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി 1/2 കപ്പ് തേങ്ങാപ്പാലെടുത്ത് കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുണി കൊണ്ട് മൂടി വെച്ച് 1/2 മണിക്കൂർ നേരം മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഇത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അങ്ങനെ ഇവിടെ എല്ലാതും ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വൃത്തിയുള്ള നല്ല ചീർപ്പെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ഒന്ന് പരത്തിയതിന് ശേഷം ഉള്ളിലേക്ക് ചുരുട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാ ഉരുളകളും ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാതും ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക.
ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കി കൊടുക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മെൽറ്റാക്കി കൊടുക്കാം. നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുൽകുൽ ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് നമുക്കത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഗോവൻ ക്രിസ്മസ് ട്രഡീഷണൽ സ്നാക്കായ കുൽകുൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയായ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.